ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രംഗവും നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കേ. എത്രയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഒന്ന് കണ്ടപ്പോഴേക്ക് ഹിദായത്തായി, പക്ഷേ അബൂജഹലിന് ഹിദായത്ത് കിട്ടിയില്ല. തങ്ങളെ കാണാത്തത് കൊണ്ടാണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്, വ്യവസ്ഥിതികൾ വെച്ചിട്ടുണ്ട്. അത് അതിലൂടെയാണ് മതത്തെ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഇന്നക ലാ തഹ്ദീ മൻ അഹബബ്ത. അതേ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഇന്നക ലാ തഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. എങ്ങനെയാണത് വായിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്? സുന്നത്തു ജമാഅത്തിന്റെ ആലിമീങ്ങൾ അത് പഠിപ്പിച്ചു തരുന്നു, അത് കേട്ട മുഅ്മിനീങ്ങൾ അത് ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് ഈമാൻ കുറഞ്ഞ വിവരങ്ങൾ അറിയാത്ത ആളുകൾ അതിൽ വീണുപോകാൻ പാടില്ല. ശരിയായ ആലിമീങ്ങളോട് ചോദിച്ചു പഠിക്കേണ്ടതാണ്, തഖ്വയോടെ ജീവിക്കേണ്ടതാണ്. പ്രളയത്തിനു എന്ന് പറഞ്ഞാൽ അതൊരു മുസീബത്താണ്. അതിനേക്കാൾ വലിയ മുസീബത്ത് ഏതാണെന്നറിയുമോ? സമൂഹത്തിൽ ദുരാചാരങ്ങൾ വരലാണ്. അതാലോചിക്കണം. ഇമ്മത്തത് പറഞ്ഞിട്ടുണ്ട്, ഒരു നാട്ടിൽ പ്രളയം വന്ന് ജനങ്ങൾ മരിച്ചുപോയി എന്നതിനേക്കാൾ വലിയ മുസീബത്ത് ഒരു നാട്ടിൽ മദ്യപാനം പെരുകുന്നു എന്നതാണ്. ഒരു നാട്ടിൽ ഭൂകമ്പമുണ്ടായി ജനങ്ങൾ മരിച്ചു എന്നതിനേക്കാൾ വലിയ മുസീബത്ത് ഒരു നാട്ടിൽ വ്യഭിചാരം വർദ്ധിക്കുന്നു എന്നതാണ്. കാരണം അത് ദീനിലെ മുസീബത്താണ്, മറ്റേത് ഭൗതികമായ മുസീബത്താണ്. വലിയ മുസീബത്ത് ദീൻ ഇല്ലാതെ അകലാണ്. ഒരു മഹല്ലിൽ പാവങ്ങളുണ്ട് എന്നതൊരു വിഷമം തന്നെയാണ്. എന്നാൽ ഒരു മഹല്ലിലെ ആർഭാട കല്യാണത്തിന്റെ വിനാശം വഴി ഒരുപാട് ആളുകൾ തെറ്റായ ജീവിതത്തിലേക്കോ ചെറിയിലേക്കോ പോയാൽ അത് വലിയ മുസീബത്താണ്. അതുകൊണ്ട് വീണ്ടും വിചാരം വേണം. നമ്മുടെ എല്ലാം എല്ലാമായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെട്ടാൽ തങ്ങൾക്ക് പൊരുത്തപ്പെട്ട മകളാണ് എനിക്ക് വേണ്ടത്, തങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷമാണ് എനിക്ക് വേണ്ടത്, തങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാര്യയാണ് എനിക്ക് വേണ്ടത്, തങ്ങൾക്ക് ഇഷ്ടമുള്ള വീടാണ് എനിക്ക് വേണ്ടത്, തങ്ങളുടെ മകൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചിട്ട് കല്യാണം മകളുടേത് എങ്ങനെ നടത്തണമെന്ന് കാണിച്ചു തന്ന തങ്ങളുടെ ജീവിതമാണ് പകർത്തേണ്ടത്. ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊണ്ടുവന്ന മുത്തു നബി തങ്ങൾ എന്താണ് മഹർ കൊടുത്തത്, എങ്ങനെയാണ് കല്യാണ സദ്യ ഒരുക്കിയത്, സദ്യയിലെ കാരെയൊക്കെയാണ് വിളിച്ചത്, മണവാട്ടിക്ക് എന്തൊക്കെയാണ് കൊടുത്തത് എന്ന് നീ പഠിച്ചിട്ട് ഇന്നത്തെ കാലത്ത് നിനക്ക് തുടരാൻ പറ്റുന്ന രൂപത്തിൽ തുടർന്ന് ലളിതമായ വിവാഹമാണ് നീ നടത്തേണ്ടത്. ഹബീബായ തങ്ങൾക്ക് വേണമെങ്കിൽ മദീനത്തെ ഏറ്റവും വലിയ കല്യാണം നടത്താം, പക്ഷേ തങ്ങൾ മാതൃകയാകേണ്ട നബിയാണ്. അവിടുന്ന് കാണിച്ചു തന്നു എങ്ങനെയാണ് ഞാൻ വിവാഹം ചെയ്തു കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് ഞാൻ മകളെ കെട്ടിച്ചയക്കേണ്ടത്. ഇതെല്ലാം പഠിപ്പിച്ചു തന്ന റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കിയാൽ, അവിടുത്തെ ശരീഅത്തിനെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ പിന്നെ നമുക്ക് വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം നിങ്ങൾക്കുള്ള വീടാണ്. ഞാൻ നിർത്തുന്നു. സാദാത്തുക്കൾ ഇവിടെ ദുആ ചെയ്യും. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങളെ നന്നായി ഉള്ളറിഞ്ഞ് സ്നേഹിക്കണം. ഒരുപാട് തവണ നമുക്ക് മദീനയിൽ എത്തണം, അവിടുത്തെ മുവാജഹത്തു ശരീഫിൽ ചെന്ന് സലാം പറയണം. അവിടുന്ന് സലാം പറയുമ്പോൾ തങ്ങൾക്കൊരു പൊരുത്തം വേണം. അവിടുന്ന് സലാം പറയുമ്പോൾ തങ്ങൾ തിരിച്ചു സലാം പറയുന്നതൊന്ന് കേൾക്കണം. അതേ മഹാന്മാര് ആസ്വദിച്ച മധുരം അതാണ്. ശരിയായ മഹബത്തിന് മധുരം അറിയാത്തത് കൊണ്ടാണ് വഴിവിട്ട പ്രേമത്തിന് ഞാനും നീയും ചിന്തിച്ചു പോകുന്നത്.
ശരിയായ മഹബ്ബത്തിന്റെ മധുരം അത് ഹബീബിനോടുള്ള മഹബ്ബത്തിന്റെ മധുരമാണ്. ബഹുമാനപ്പെട്ട ഇമാം ശറാനി റളിയല്ലാഹു അൻഹു തബഖാത്തുൽ കുബറയിൽ പഠിപ്പിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട മുഹമ്മദ് അബൂ അശ്ശൈഖ് മുഹമ്മദ് അബുൽ മവാഹിബ് ശാദുലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയാണ്. كان رضي الله عنه يقول بهمان بطا ابو المواهب الشاذلي تنگل പറയുമായിരുന്നു رايت رسول الله صلى الله عليه وسلم ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. അലാ സത്ഹിൽ ജാമിഉൽ അസ്ഹർ അദാ ബഹുമാനപ്പെട്ട ജാമിഉൽ അസ്ഹറിനെ മച്ചിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഹംസതം ബഹുമാനപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു ഏതാണ്ട് 825 ഹിജ്റയിലാണ് കണ്ടത്. ഫവദ യദഹു അലാ ഖൽബി ഹബീബായ തങ്ങൾ എന്റെ ഹൃദയത്തിലേക്ക് കൈവച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു യാ വലദീ അൽഗൈബത്തു ഹറാം പരദോഷണം നിഷിദ്ധമാണ് മോനെ. അലം തസ്മ ഖൗലല്ലാഹി തആല അല്ലാഹുവിന്റെ വചനം കേട്ടിട്ടില്ലേ വലാ യഗ്തബ് ബഅദുക്കും ബഅദാ അങ്ങനെ എന്നോട് പറയാനുള്ള കാരണം എന്റെ സാന്നിധ്യത്തിൽ വന്ന് ചില ആളുകൾ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞു ഞാനതിന് സാക്ഷിയായ ഒരു വേളയിലാണ് ഹബീബായ മുത്തുനബി തങ്ങൾ ജാമിഉൽ അസ്ഹറിന്റെ മച്ചിൽ വെച്ച് ഞാൻ അവിടുത്തെ ഇഖ്ലത്തിൽ കണ്ടു. കണ്ടപ്പോൾ എന്റെ മാറിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അൽ ഗൈബത്തു ഹറാം ആയത്ത് ഓതിത്തന്നു. പിന്നൊരിക്കൽ ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. എന്നോട് പറഞ്ഞു മോനെ ആ കൈ ഇങ്ങോട്ടെന്ന് നീട്ടിയേ മോനെ ഞാനൊന്ന് ബൈഅത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു യാ റസൂലല്ലാഹ് ലാ ഖുദ്റത ലീ എനിക്ക് ധൈര്യം പോരാ എനിക്ക് ധൈര്യം പോരാ തങ്ങളുടെ തിരുകരത്തിലേക്ക് എന്റെ കൈവച്ചു തരാൻ എനിക്ക് ധൈര്യം പോരാ പിന്നീട് എന്നിൽ നിന്ന് തെറ്റുകൾ വന്നു പോയാലോ എനിക്ക് പേടിയാകുന്നു. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലതവണ കണ്ട മഹാനാണ് അബുൽ മവാഹിബ് ശാദുലി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അബി ജംറ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ അബി ജംറ റളിയല്ലാഹു അൻഹു അവരെല്ലാം നിലവിൽ മുത്തുനബി തങ്ങളെ കണ്ട് ആസ്വദിച്ചവരാണ്. അല്ലാഹുവേ കനവിൽ ഒരുപാട് തവണ നിലവിലും ഹബീബായ തങ്ങളെ കാണാനുള്ളൊരു തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. ഞങ്ങൾ ഇവിടെ വഴുതു പറഞ്ഞത് അതാ മദീനത്തു ചെന്ന് മുത്തുനബി തങ്ങളുടെ ഹളറത്തിൽ ചെന്ന് വലിയുപ്പയായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ നിന്ന് തങ്ങളോട് സങ്കടം പറഞ്ഞ് തങ്ങളുടെ മദ്ഹും ഖുർആൻ പാരായണവും രണ്ടും ഒരുമിച്ച് കിട്ടാൻ ആഗ്രഹം സഫലീകരിക്കാൻ സൂറത്തുൽ ദുഹ ഏറെ പാരായണം ചെയ്യുകയും പാരായണം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയും സൂറത്തുൽ ദുഹ ഏത് ലക്ഷ്യത്തിലാണോ ഞാൻ പാരായണം ചെയ്തത് അതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദവർഗളോടൊപ്പം ഒരു വർഷത്തെ ഹജ്ജിന് കൂടെ കൂടാൻ ഒരു അവസരം കിട്ടി. അപ്പോൾ പറഞ്ഞതാണ് സൂറത്തുൽ ദുഹ ഓതിയിട്ട് മദീനത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ എന്ത് സങ്കട ഹർജി രേഖപ്പെടുത്തിയോ അതെല്ലാം പരിഹരിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ സയ്യിദവർഗളാണ് ഈ പള്ളിയുടെ അങ്കണത്തിൽ വിശ്രമിക്കുന്നത്. ഹബീബായ മുത്തുനബി തങ്ങൾ ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് അതാ
പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഹജറുൽ അസ്വദിന്റെയും കബാബുൽ കഅബയുടെയും ഇടയിൽ വെച്ചുകൊണ്ട് ഇജാബത്തുള്ള സ്ഥലത്ത് പ്രത്യേകമായി ദുആക്കുള്ള ഇജാസത്ത് കൊടുത്തു. മനസ്സിലായോ? മുൽതസം എന്ന് പറയുന്ന സ്ഥലത്ത് അഥവാ ഹജറുൽ അസ്വദിന്റെയും കഅബാലയത്തിന്റെ വാതിലിന്റെയും ഇടയിലുള്ള സ്ഥലം പ്രത്യേകം ഇജാബത്തുള്ള സ്ഥലമാണ്. വിദാഇന്റെ തവാഫ് ചെയ്യുന്നവർ അവിടുന്ന് ദുആ ചെയ്യേണ്ടതാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഹാദാ ആഖിറ അഹ്ദി ലിബൈതിക, അല്ലാഹുവേ ഇത് അവസാനത്തെ ഹജ്ജാക്കല്ലേന്ന് ദുആ ഇറക്കണം, അല്ലെങ്കിൽ അവസാനത്തെ തവാഫല്ലേന്ന് ദുആ ഇറക്കേണ്ട സ്ഥലമാണ്. അത്തശ്വീഖു ഇലാ ബൈതിൽ അതീഖ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. 66 കൊല്ലം അവിടെ വന്ന് ദുആ ചെയ്തു പോയ മഹാന്മാർ 65 കൊല്ലം അവിടുന്ന് ദുആ ഇരുന്നു, പിന്നെയും എത്തി. അവസാനം ഒരു കൊല്ലം മറന്നുപോയി, അക്കൊല്ലം വഫാത്തായി. അത്രയും ഇജാബത്തുറപ്പുള്ള സ്ഥലമാണ് മുൽതസം എന്ന സ്ഥലം. ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഹബീബായ തങ്ങൾ ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് കൊടുത്തു ഒരു സനദ്, ഇത്തിസാൽ ചെയ്തു കൊടുത്തു ഇബ്നു അബ്ബാസ് തങ്ങൾക്ക്. ഇബ്നു അബ്ബാസ് തങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അവിടുത്തെ ശിഷ്യന് പറഞ്ഞു കൊടുത്തു മുൽതസമിൽ വെച്ച്. അതേ സ്ഥലത്ത് വെച്ച് തന്നെ അടുത്ത ശിഷ്യന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ മുഹമ്മദ് യാസീനുൽ ഫാദാനി അൽ മക്കി എന്നവർ വരെ ഹബീബായ തങ്ങൾ മുതൽ മുഹമ്മദ് യാസീനുൽ ഫാദാനി അൽ മക്കി തങ്ങൾ വരെ പരമ്പര മുറിയാതെ കൈമാറിക്കൊടുത്തു. അതേ സ്ഥലത്ത് നിന്ന് മുഹമ്മദ് ബിൻ അലവിൽ മാലിക്കി തങ്ങൾക്ക് കൊടുത്തു. മുഹമ്മദ് ബിൻ അലവിൽ മാലിക്കി തങ്ങൾ അവിടുത്തെ സഭത്തിൽ എഴുതുകയാണ്, ഞാൻ ആ മുൽതസമിൽ വെച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിതത്തിൽ എനിക്ക് കിട്ടാൻ എന്തെല്ലാം ചോദിച്ചോ അതെല്ലാം എനിക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതാ മുത്തുനബി തങ്ങൾ മുതൽ ഇബ്നു അബ്ബാസ് തങ്ങൾ മുതൽ എന്റെ ഉസ്താദ് എനിക്ക് ഇതേ മുൽതസമിൽ വെച്ച് തന്നതുവരെ ഇസ്നാദ് വെച്ചുകൊണ്ട് ആ മുസൽസലായ ദുആ ഞാൻ അവിടെ വെച്ച് നടത്തി. എനിക്ക് ഈ ലോകത്ത് കിട്ടേണ്ടതെല്ലാം കിട്ടി. ആഖിറത്തിലേക്ക് ഞാൻ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ മുഹമ്മദ് മാലിക്കി തങ്ങളാണ് മർക്കസിന് ശിലയിട്ടത്. ആ മുഹമ്മദ് മാലിക്കി തങ്ങളാണ് നമ്മുടെ ഉസ്താദുമാരുടെ ഒക്കെ വലിയൊരു നേതൃത്വം. സമീപകാലത്ത് വഫാത്തായി പോയവർ ആ മുഹമ്മദ് അലവിൽ മാലിക്കി തങ്ങളുടെ ദർസിൽ ഇരുന്നവരാണ്. താജുൽ ഉലമാ തങ്ങളവർകൾ അവിടുത്തെ വാപ്പയായ അലവി മാലിക്കി തങ്ങളുടെ ദർസിലും ഇരുന്നിട്ടുണ്ട്. അവിടുത്തെ മകനായ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അലവിൽ മാലിക്കി മൂന്ന് തലമുറയുടെയും ദർസിൽ ഇരുന്ന മഹാനാണ് താജുൽ ഉലമാ. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുന്ന് രണ്ട് മഹാന്മാരുടെ ദർസിൽ ഇരിക്കുമ്പോൾ മുത്തഅല്ലിമുകളായ ഞങ്ങളും കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ ഒരുമിച്ചുകൂടിയ മജ്ലിസിൽ ഒരിക്കലെങ്കിലും ഇരിക്കാൻ അവസരം കിട്ടിയത് കൊണ്ട് ഞങ്ങളെയും നീ കബൂൽ ചെയ്തു തരണേ റഹ്മാനേ. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അവിടുന്ന് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ നല്ല വിശ്വാസവും മഹബത്തും വേണമെന്ന് എന്റെ നഫ്സിനോട് ഉപദേശിച്ച് നിങ്ങളെയും ഓർമ്മപ്പെടുത്തി. മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഹബീബായ തങ്ങളുടെ ലംഘുന്ന അവിടുത്തെ പ്രശോഭിക്കുന്ന മുഖമൊന്ന് കാണിച്ചു തരണം റഹ്മാനേ. എല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് അതേ സ്ഥലത്ത് തന്നെ നിൽക്കുക. സയ്യിദവർകളുടെ ദുആയോടുകൂടി മാത്രമേ മജ്ലിസ് പിരിയൂ. പക്ഷേ ഇതൊന്ന് പറഞ്ഞു തീർക്കുമ്പോ ഒരു സന്തോഷത്തിന് രണ്ടു വാക്ക് പറയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് ഞങ്ങളുടെ കൽബിലൊന്ന് നിറച്ചു തരണേ റഹ്മാനേ. അതിന്റെ മധുരം ഞങ്ങൾക്ക് രുചിപ്പിക്കണേ റഹ്മാനേ. മരിക്കുന്ന സമയത്ത് അവിടുത്തെ ചിരിക്കുന്ന മുഖമൊന്ന് കാണിച്ചു തരണം റഹ്മാനേ. അല്ലാഹ്,
അവിടുത്തെ മഹബത്ത് ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനും സുന്നത്ത് പകർത്താനും പ്രചരിപ്പിക്കാനും പാപികളായ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ നേതാവായ പൊസോട്ട് തങ്ങളുപ്പാപ്പ എന്ന് ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു രക്ഷിതാവിനെ പോലെ അന്നും ഇന്നും ഞങ്ങൾ കാണുന്ന തങ്ങളുപ്പാപ്പയുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവിടുത്തെ പ്രിയപ്പെട്ട പുത്രനും അവിടുത്തെ മരുമകനും സാദാത്തുക്കൾ മരുമക്കളും ഈ സ്ഥാപനത്തിന്റെ നായകരാണ്. അവിടുത്തെ സഹോദരങ്ങൾ ഈ ഉമ്മത്തിന്റെ നേതാക്കളാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളവർകളും സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി തങ്ങളവർകളും സയ്യിദ് ഹബീബ് തങ്ങളവർകളും സയ്യിദ് ഷിഹാബുദ്ദീനുൽ ബുഖാരി തങ്ങളും അല്ലാഹ് ആ കുടുംബം ഈ കേരളത്തിലെ അഹ്ലു ബൈത്തിന്റെ വലിയ വിലാസമാണ്. അവരുടെ എല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് ഈ ഉമ്മത്തിന് നീ കരുണ ചെയ്യണം റഹ്മാനേ. ഞങ്ങളുടെ സുൽത്താനുൽ ഉലമാ യാതൊരു ക്ഷീണവുമില്ലാതെ ഈ ഉമ്മത്തിന്റെ ഖായിദായി റായിദായി സുൽത്താനായി ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അവിടുത്തെ തണല് നീട്ടിത്തരണം റഹ്മാനേ. ഞങ്ങളുടെ റഈസുൽ ഉലമാ ഞങ്ങളുടെ ഉസ്താദുമാര് പൊന്മള ഉസ്താദ് പേരോട് ഉസ്താദ് അല്ലാഹുവർക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഷറഫുൽ ഉലമാ ഉസ്താദിന്റെ ഖബർ പറുദീസയാക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളുടെ നേതാക്കൾ പ്രവർത്തകർക്കെല്ലാം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ എല്ലാം സിറാജുൽ ഹുദയുടെ സാരഥികളായ ഷെരീഫ് സഖാഫിയും ബഹുമാനപ്പെട്ട മാക്കൂൽ മുഹമ്മദ് ഹാജിയും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രവർത്തകർ അതുപോലെ ഞങ്ങളുടെ പ്രവർത്തകരുടെ സഹപ്രവർത്തകരുടെ ഒക്കെ ഉമ്മമാർ എസ് വൈ എസിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സിദ്ദീഖ് മിസ്ബാഹിയുടെ മാതാവ് ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഉസ്താദായ നജീബ് ഹസനിയുടെ മാതാവ് അതുപോലെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എത്രയോ ആളുകൾ അവരിൽ നിന്നെല്ലാം മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ പ്രകാശപൂരിതമാക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ ജീവാറിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹു സല്ലല്ലാഹു വസല്ലമ അലാ ഖൈർ.